വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വോളിബോൾ കോർട്ട് ഉദ്ഘാടനം നവംബർ 6 രാവിലെ 10 മണിക്ക് നടക്കുമെന്ന് സ്കൂൾ അധികൃതർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ സാധാരണ ഞങ്ങൾ അവകാശപ്പെടാറുള്ളത് എന്നാൽ അലങ്കാരം ഒട്ടുമില്ലാത്തതുമാണ് മുൻപേ പറക്കുന്ന പക്ഷികളാണ് ഞങ്ങൾ എന്നുള്ളത്. കഴിഞ്ഞ വർഷത്തെ എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം വന്നപ്പോൾ വടകര വിദ്യാഭ്യാസ ജില്ലയിലെ ഒരൊറ്റ സ്കൂളാണ് എസ് എൽ സിക്കും ഹയർ സെക്കൻഡറിക്കും 100% റിസൾട്ട് നേടിയത്. ഒറ്റ സ്കൂൾ മാത്രമാണ്. അത് കോഴിക്കോട് ജില്ലയിൽ ആകെ 9 സ്കൂളുകളിൽ ഒന്ന് ഞങ്ങളാണ്. പക്ഷേ ഈ പത്രസമ്മേളനം ഞങ്ങളിപ്പോൾ വിളിച്ചിരിക്കുന്നത് അക്കാഡമിക് രംഗത്തെ ഞങ്ങളുടെ മികവിനെക്കുറിച്ച് അവകാശപ്പെടാനോ അഭിമാനിക്കാനോ അല്ല. അതിലുപരിയായി ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ളത് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്, എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും അവഗണിക്കപ്പെട്ടതുപോയ ആയ ഒരു മേഖലയുണ്ട്. ഇപ്പോൾ സ്ഥിരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് കേരളത്തിലെ സ്കൂളുകൾ മുഴുവൻ ഹൈടെക്കായി മാറുന്നു എന്നുള്ളത്. ഒരർത്ഥത്തിൽ ശരിയാണ്. ഒരുപാട് പുതിയ കെട്ടിടങ്ങൾ വരുന്നു, ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു, അങ്ങനെ പലതും. പക്ഷേ സൗകര്യപൂർവം നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലെ എവിടെ ഏത് വിദ്യാലയം പരിശോധിച്ച് നോക്കിയാലും സ്ഥിരമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയുണ്ട്. പുതിയ പുതിയ കെട്ടിടങ്ങൾ ഉയരുമ്പോൾ നഷ്ടപ്പെടുന്നത് ആ വിദ്യാലയത്തിൻ്റെ മൈതാനങ്ങളാണ്. കേരളത്തിൽ വിരലിലുണ്ടാവുന്ന സ്കൂളുകളിൽ മാത്രമേ കെഇആറൊക്കെ അനുശാസിക്കുന്ന രീതിയിലുള്ള കളിക്കളങ്ങളുള്ളൂ. അതുപോലും വികസനത്തിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കളിക്കളങ്ങളില്ലാത്ത ഒരു വിദ്യാലയം എന്ന് പറയുന്നത് ലളിതമായ ഭാഷയിൽ ഏറ്റവും അപരിഷ്കൃതമായ ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ വികസിത രാജ്യങ്ങളിൽ മുഴുവൻ അവരുടെ വിദ്യാഭ്യാസ രീതിയിൽ അക്കാഡമിക് മേഖലയോടൊപ്പം തുല്യ പ്രാധാന്യമാണ് കായിക രംഗത്തിനും നൽകിയിട്ടുള്ളത്. അത്തരമൊരു വിദ്യാഭ്യാസം മാത്രമേ സമ്പൂർണ്ണ വിദ്യാഭ്യാസമാകുന്നുള്ളൂ എന്നുള്ളത് ആർക്കും മനസ്സിലാകാവുന്നൊരു കാര്യമാണ്. കായിക മേഖലയ്ക്ക് ഏറെ വളക്കൂറുള്ള കടത്തനാടിന്റെ മണ്ണിൽ ശ്രദ്ധേയമായ ഒരു പുതു സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ് ശ്രീനാരായണ സ്കൂൾ അധികൃതർ. ശ്രീനാരായണ സ്കൂൾ സ്പോർട്സ് അക്കാദമിയുടെയും വോളിബോൾ കോർട്ടിന്റെയും ഉദ്ഘാടനവും വോളിബോൾ പ്രദർശന മത്സരവും നവംബർ 6 ശനിയാഴ്ച 10 മണിക്ക് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കും. ഇന്ത്യൻ ഇന്റർനാഷണൽ വോളിബോൾ താരവും ജൂനിയർ ഇന്ത്യൻ ടീമിന്റെ കോച്ചുമായ TC ജ്യോതിഷ് ഉദ്ഘാടനം നിർവഹിക്കുമെന്നും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കും പരിപാടികൾ നടക്കുക എന്നും പത്രസമ്മേളനത്തിൽ സ്കൂൾ അധികൃതർ അറിയിച്ചു. സ്കൂൾ മാനേജർ KK ജനാർദ്ദൻ, ഡെപ്യൂട്ടി മാനേജർ മണിബാബു, സെക്രട്ടറി സുഗുണേഷ് കുറ്റിയിൽ, വോളിബോൾ കോച്ച് ഷിജിത്ത്, പ്രിൻസിപ്പൽ M ഹരീന്ദ്രൻ, ഹെഡ്മാസ്റ്റർ ദിനേശ് കരുവാങ്കണ്ടി, ലിതേഷ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു.